കോഴിക്കോട്ടേക്ക് പോകാം സ്ഥാനാർത്ഥികളുടെ പ്രചാരണ ചൂടിനോട്ടും കുറവില്ല എം ടി രമേശും ഇളമരം കരിവും പ്രചാരണ മുഖത്ത് നിറഞ്ഞു നിൽക്കുകയാണ് വിജയം ഉറപ്പിച്ച് എം സ്ഥാനം തുടരാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ രാഘവൻ റിയാസ് കൈമാർ വിവരങ്ങളുമായി റിയാസ് സിറ്റിംഗ് എം പി എം കെ രാഘവൻ മത്സരിക്കുന്നു അപ്പം ഇളമരം കരിയും വളരെ സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ട് എം ടി രമേശും ബി ജെ പിയും കളം പിടിക്കാൻ രംഗത്ത് വന്നിരിക്കുന്നു എങ്ങനെയാണ് കോഴിക്കോട്ടെ കാര്യങ്ങൾ ഫിജി ഫിജി ആദ്യം പറഞ്ഞ വാ വാചകം തന്നെയാണ് യഥാർത്ഥ ശരിയെന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ചൂട് വേനൽച്ചൂട് കടക്കുന്നു കോഴിക്കോട് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും കടക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ഇന്ന് ഞങ്ങൾ അതിരാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുടെ കൂടെ ആയിരുന്നു ഉണ്ടായിരുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇളമരം കരീമും ഒപ്പം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി എം ടി രമേശും അവർ ഇന്ന് ബേപ്പൂർ തുറമുഖത്താണ് പ്രധാനമായും അവരുടെ പ്രചരണം ആരംഭിച്ചത് ആദ്യം ഇളമരം കരീമായിരുന്നു എത്തിയത് അദ്ദേഹം മത്സ്യബന്ധന തൊഴിലാളികളുമായും തുറമുഖത്തെ മറ്റു തൊഴിലാളികളുമായും ഒക്കെ സംവദിച്ചു അവരിൽ നിന്നും വോട്ട് അഭ്യർത്ഥിച്ചു അദ്ദേഹം ന്യൂസിനോട് പറഞ്ഞത് ഇത്തവണ കോഴിക്കോട് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് എൽ ഡി എഫ് ചരിത്രം തിരുത്തും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല കോൺഗ്രസിന് വർഗീയ ഫാസിസ്തത്തെ എതിരിടാൻ കഴിയുന്നില്ല വർഗീയതയും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ ജനവിരുദ്ധ നയങ്ങളെയും എതിർക്കേണ്ടവരാണ് പാർലമെന്റിൽ പോകേണ്ടത് അത് എൽ ഡി എഫിനാകുമെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത് എന്നാണ് എളമരം പരിങ് കേരളാ വിഷൻ ന്യൂസിനോട് പറഞ്ഞത് തൊട്ടു പിന്നാലെയാണ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം ടി രമേശും ഇവിടേക്ക് എത്തിയത് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികളുമായും ഒപ്പം തന്നെ തുറമുഖത്തുള്ളവരുമായും സംവദിക്കുകയും വോട്ടഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല എം ടി രമേശിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികളുടെ ഒരു തുടക്കം കൂടിയാണ് ഇവിടെ അത് ആ രീതിയിൽ അദ്ദേഹം ഇന്ന് തെരഞ്ഞെടുപ്പ് പര്യടനത്തിലേക്ക് ഇന്നു മുതൽ കടക്കുകയാണ് ആ രീതിയിലുള്ള ഒരു പ്രചരണമാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നടത്തുന്നത് അദ്ദേഹം കേരള വിഷയ ന്യൂസിനോട് പറഞ്ഞത് കോഴിക്കോട് ഈ എൻ ഡി എക്ക് സാധ്യതയുള്ളൊരു മണ്ഡലമാണ് കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടാണ് എൻ ഡി എ മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് പ്രതീക്ഷയുണ്ട് എന്ന് എം ടി രമേശും പറയുന്നു ഒപ്പം തന്നെ ഈ കോൺഗ്രസിൽ നിന്ന് ഇനിയും നേതാക്കൾ ബി ജെ പിയിലേക്ക് വരും അതുകൂടാതെ കേരളത്തിലെ സി പി എം നേതാക്കൾ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ് അതിൽ സി പി എമ്മിലും കോൺഗ്രസിനും അസ്വസ്ഥ ായ നേതാക്കൾ ഈ ബി ജെ പിയിലേക്ക് വരുമെന്ന് അദ്ദേഹം ഒരു അവകാശവാദം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒപ്പം തന്നെ തൃശൂരിലെ മത്സരത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവിടെ കെ മുരളീധരൻ അല്ല രാഹുൽ ഗാന്ധി വന്നാലും സുരേഷ് ഗോപി തന്നെ വിജയിക്കും രണ്ട് മൂന്നും സ്ഥാനത്തിനു വേണ്ടിയാണ് എൽ ഡി എഫും യു ഡി എഫും പോരാടുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയും ബിജെപിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ എം ടി രമേശ് പറയുന്നു എം കെ രാഘവൻ സിറ്റിംഗ് എം പി എം കെ രാഘവന്റെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പരിപാടികൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രാവിലെ ഒൻപത് മണിക്ക് അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ആണ് ഇന്ന് നടക്കുന്നത് അതായത് കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും എം കെ രാഘവന്റെ ഓഫീസായിരുന്ന ഇടം തന്നെയാണ് അതായത് താലൂക്ക് ഓഫീസ് റോഡിൽ തന്നെയാണ് ഈ ഈ വർഷത്തെ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും ഉള്ളത് രാവിലെ ഒൻപത് മണിക്ക് ഡോക്ടർ എം കെ മുനീർ മുൻമന്ത്രിയും മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാവുമായിട്ടുള്ള ഡോക്ടർ എം കെ മുനീറാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അതിനുശേഷം അദ്ദേഹം ഇന്ന് പൗരപ്രമുഖരെയൊക്കെ കാണും മറ്റ് ഇടങ്ങളിലൊക്കെ പൗരപ്രമുഖരെയും ആളുകളെയും കണ്ട് ജനങ്ങളെയും കണ്ട് മ്പരത്തിക്കുന്ന രീതിയായിരിക്കും എം കെ രാഘവൻ അവലംബിക്കുന്നത് അത് രാവിലെ ഒൻപത് മണിക്ക് ശേഷമാണ് അങ്ങനെ വളരെ സജീവമായി ഒരു കോഴിക്കോട് തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുകയാണ് ഇളമരം കരീമിൻ്റെ പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവും ഇന്ന് വൈകുന്നേരം മൂന്ന് മണിക്ക് മനോരമ ജംഗ്ഷന് സമീപമുള്ള ബിൽഡിംഗിൽ ആ കെട്ടിടത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസാണ് നിർവഹിക്കുന്നത് അങ്ങനെ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളും കളം പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കാണാൻ സാധിക്കും തീർച്ചയായും കോഴിക്കോട് അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാവുകയാണ് നമുക്ക് പത്രം